അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 2021 SSLC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യാം. നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടാവുമോ എന്നറിയണ്ടേ? ആദ്യത്തെ 12 ചോദ്യങ്ങൾ ഒരു മാർക്കിൻ്റേതാണല്ലോ. ആ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഖ്തറൽ ഇജാബത്ത് സ്വഹീഹ മിനൽ ഹിലാലേനി, രണ്ട് ബ്രാക്കറ്റുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, മൻ ഹുവ റജുലു സ്വാറൂഖിൽ ഹിന്ദി, ആരാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ? ഇറാ സിംഗാൽ, സൈനുൽ ആബിദീൻ, APJ അബ്ദുൽ കലാം. ഉത്തരം APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ബഹ ആമിറു - കസൂലൻ, കസൂലുൻ, കസൂലിൻ. അസ്ബഹ എന്നത് കാനാവ അഖവാത്തിൽപ്പെട്ടതാണ്. അതിനാൽ അസ്ബഹയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ചെയ്യണം. ഇവിടെ ഖബറാണ് പൂരിപ്പിക്കാനുള്ളത്. അതിനാൽ നസ്ബ് ഉള്ള വിശേഷണം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഉത്തരം കസൂലൻ. വുലിതത്തെ ഇറാസിങ്ങാൽ - രാമേശ്വരം, മീററ്റ്, കുറ്റിയാടി. ഉത്തരം മീററ്റ്. ഈ ചോദ്യോത്തരങ്ങളെല്ലാം നമ്മൾ ടിപ്സ് ഓഫ് SSLC എക്സാമിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ കാന ഹാരിസുൽ ബുസ്താനി, തോട്ടത്തിൻ്റെ കാവൽക്കാരൻ ആരാണ്? വല്ലാഹി മ കദിബ്തു എന്ന പാഠത്തിലെ ഷഖ്സിയാത്ത് അഥവാ കഥാപാത്രങ്ങളെ ഓർത്തുവെക്കാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇബ്രാഹിം ഉബിന് അദ്ഹം എന്ന വ്യക്തിയാണ് ഹാരിസുൽ ബുസ്താൻ, തോട്ടത്തിൻ്റെ കാവൽക്കാരൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വുലിദ സ്വാലിഹ് മുഹമ്മദ് ഹവാരി - സാലിഹ് മുഹമ്മദ് ഹവാരി എവിടെയാണ് ജനിച്ചതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഫലസ്തീൻ, ലബ്നാൻ, ഇറാഖ്. ഈ മൂന്ന് സ്ഥലങ്ങളാണ് ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത്. ശരിയായ ഉത്തരം ഫലസ്തീൻ എന്നാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, റാഹത്തു - ഫി ഖില്ലത്തി ത്വാമി, റാഹത്തു സംതൃപ്തി - ഫി ഖില്ലത്തി ത്വാമി, ഭക്ഷണം കുറക്കുന്നതിലാണ്. ബ്രാക്കറ്റിൽ കാണാം, അന്നഫ്സി മനസ്സിൻ്റെ, അൽ ജിസ്മി ശരീരത്തിൻ്റെ, അൽ ലിസാനി നാവിൻ്റെ. ഭക്ഷണം കുറക്കുന്നതിലൂടെ മനസ്സിനാണോ ശരീരത്തിനാണോ നാവിനാണോ റാഹത്തുണ്ടാകുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അൽ ജിസ്മി എന്നാണ് ശരിയായ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, ഇഖ്തറിൽ മുത്തറാദിഫ ലി കലിമത്തി അൽ മവദ്ദ, അൽ മവദ്ദ എന്ന കലിമത്തിൻ്റെ പദത്തിൻ്റെ പര്യായ പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബൈത്തുൻ, ഹുബ്ബുൻ, വാലിദത്തുൻ. ബൈത്തുൻ വീട്, ഹുബ്ബുൻ ഇഷ്ടം, വാലിദത്തുൻ മാതാവ്. മവദ്ദത്തുൻ എന്നുള്ളതിൻ്റെ മുത്തറാദിഫ് എന്താണ്? ഹുബ്ബുൻ. അതാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാന - ബദീനൻ, ബ്രാക്കറ്റിൽ നോക്കൂ, അദ്നാനു, അദ്നാന, അദ്നാനി. കാന വന്നാൽ കാനയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണെന്ന് പറഞ്ഞു. സോ റഫായ കലിമത്തായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഉത്തരം ഫസ്റ്റ് ഓപ്ഷൻ അദ്നാനു. ഇനി നെക്സ്റ്റ് നൽകിയിരിക്കുന്ന ആ ഗണ്ണികയൊന്ന് വായിച്ചു നോക്കാം. ഇഖ്റ അൽ ഫിഖ്റത്തൽ ആതിയ വ അജിബാനിൽ അസ്ഇലത്തി താലിയ. ഇനി പറയുന്ന ആ ഗണ്ണിക വായിച്ച് നെക്സ്റ്റ് നൽകിയിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗണ്ണികയെന്ന് വായിച്ചു നോക്കാം. മറത്തിൽ അയ്യാമു, ദിവസങ്ങൾ കഴിഞ്ഞു. യോമൻ, ഒരു ദിവസം. കാന അലവി യഊദു മഅ സുമലാഇഹി, അലവി അവൻ്റെ കൂട്ടുകാരുടെ കൂടെ മടങ്ങുകയായിരുന്നു. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന്. വദഖല അൽ മത്വമ, അവൻ ഒരു ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ലിതനാവുലിൽ വജ്ബത്തിൽ ഖഫീഫ, ലഘുഭക്ഷണം കഴിക്കാൻ വേണ്ടി. ജാ ഇലൈഹി, അവൻ്റെ അടുത്തേക്ക് വന്നു. വാലിദുഹു, അവൻ്റെ പിതാവ്. മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ എന്നു പേരുള്ള അവൻ്റെ പിതാവ് അവൻ്റെ അടുത്തേക്ക് വന്നു. വസ അല, എന്നിട്ട് ചോദിച്ചു. ലിമൻ തോത്തിയാൽ മൗസക്കുല്ലയോ, ആർക്കാണ് നീ എന്നും പഴം കൊണ്ടുകൊടുക്കുന്നത്? ഇതാണ് നൽകിയിരിക്കുന്ന ഗണ്ണിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇക്തഷിഫ് മുഫ്രദ അയ്യാമിൻ, അയ്യാം എന്ന പദത്തിൻ്റെ മുഫ്രദ് അഥവാ ഏകവചനം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്കതിൻ്റെ ആൻസർ കാണാം. യൗമുൻ എന്നാണ് അയ്യാമുൻ എന്നുള്ളതിൻ്റെ മുഫ്രദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഖ്തർ ജംഅ ജമീലി, ജമീൽ എന്ന പദത്തിൻ്റെ ജംഅ അഥവാ ബഹുവചനം തിരഞ്ഞെടുക്കുക. ജമീലുൻ ജംഅ സുമല, അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഉക്തബ് മുലാരിയ ആദ
ആദ എന്ന പദത്തിൻ്റെ മുലാരിയം എഴുതുക. ഉത്തരം യഊദു. നെക്സ്റ്റ് ഇസ്മു വാലിദി അലവി, അലവിയുടെ പിതാവിൻ്റെ പേര്. ഉത്തരം മൊഹിയുദ്ദീൻ. ഈ 12 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. ഇനി 13 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമുണ്ട്. 13-ാമത്തെ ചോദ്യം നോക്കാം. ഇഖ്റ അസ്സത്ര, വരി വായിക്കുക. വഖ്തർ, തിരഞ്ഞെടുക്കുക. മിന തസ്രീഹാത്തി, പ്രസ്താവനകളിൽ നിന്ന്. മാ യുവാഫിഖുഹു ഫിൽ മാന, ആശയത്തിൽ യോജിച്ചതിനെ. അതായത് ബോക്സിൽ നൽകിയിരിക്കുന്ന വരിയുടെ ആശയത്തിന് യോജിച്ച പ്രസ്താവന താഴെ നൽകിയിരിക്കുന്ന 3 പോയിൻ്റുകളിൽ ഏതാണെന്ന് കണ്ടെത്തുക. അൽ ഇൽമു ബി ഐദീന മിഷൽ ബിൻ നൂരി യുലി ഉൽ മുസ്തഖ്ബൽ. നഷീദുൽ മദ്രസത്തി എന്ന കവിതയിലെ ഒരു വരിയാണിത്. അൽ ഇൽമു ബി ഐദീന മിഷൽ, നമ്മുടെ അടുക്കലുള്ള വിജ്ഞാനം, മിഷൽ ഒരു വിളക്കാണ്. ബിൻ നൂരി യുളീ ഉൽ മുസ്തഖ്ബൽ, ബിന്നൂരി അതിൻ്റെ പ്രകാശം കൊണ്ട്. യുളീ ഉ അത് പ്രകാശിപ്പിക്കുന്നു. അൽ മുസ്തഖ്ബൽ ഭാവിയെ. ഇനി പ്രസ്താവനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതഅല്ലമു മിനൽ അസാതിദത്തി ഹുബ്ബൽ വാലിദൈൻ, ഉസ്താദുമാരിൽ നിന്ന് മാതാപിതാക്കളുടെ സ്നേഹത്തെ ഞാൻ പഠിക്കുന്നു. നെക്സ്റ്റ് അൽ ഇൽമു നിബ്രാസുൻ, വിജ്ഞാനം ഒരു വിളക്കാണ്. യുളീ ഉ മുസ്തഖ്ബൽ ഹയാത്തിന, വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കാണ്. അൽഅബു മഅൽ അസ്തിഖായി ഫി ബാഹത്തിൽ മദ്രസത്തി, സ്കൂളിൻ്റെ മുറ്റത്ത് കൂട്ടുകാരോടൊപ്പം ഞാൻ കളിക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം അൽ ഇൽമു നിബ്രാസുൻ യുളീ ഉ മുസ്തഖ്ബൽ ഹയാത്തിന എന്ന പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഖ്റ അൽ അബയാത്തുൽ ആതിയ, ഇനി പറയുന്ന ബൈത്തുകളെ വായിക്കുക. വക്തഷിഫ് മിൻഹ, അതിൽ നിന്ന് കണ്ടെത്തുക. അൽ മുതറാദിഫ ലിൽ കലിമാത്തി താലിയ, താഴെയുള്ള പദങ്ങളുടെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. ഫിനാ ഉൻ മുറ്റം, മുദരിസുൻ അധ്യാപകൻ. ഫിസ്സൊഫി അഴീഷു മഅൽ കുതുബി ഫിൽ ബാഹത്തി അഗ്രിഖു ഫിൽ ലഅബി, ക്ലാസ്സിൽ ഞാൻ പുസ്തകങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു, മുറ്റത്ത് വെച്ച് കളിയിൽ മുഴുകുന്നു. മിൻ ഹുബ്ബി മുഅല്ലിമിന അൽ ഖാലി, എൻ്റെ അധ്യാപകൻ്റെ അമൂല്യമായ സ്നേഹത്തിൽ നിന്ന്. അതഅല്ലമു കൈഫ ഉഹിബ്ബു അബി, എൻ്റെ പിതാവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ പഠിക്കുന്നു. ഫിനാ ഉൻ എന്ന പദത്തിൻ്റെ മുത്രാദിഫ് ബാഹത്തുൻ മുറ്റം. മുദരിസുൻ എന്ന പദത്തിൻ്റെ മുത്രാദിഫ് മുഅല്ലിമുൻ അധ്യാപകൻ. ഈ 2 പോയിൻറ്റും എഴുതിയാൽ 2 മാർക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വളരെ സിമ്പിളാണ്. കമ്മിലിൽ ഖാനാത്തി ബിൽ ജുമുഇ വൽ മുഫ്രദാത്തി കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ തന്നെ ജംഉം മുഫ്രദും ബഹുവചനവും ഏകവചനവും പൂരിപ്പിക്കാനാണ് പറയുന്നത്. മുദരിസത്തുൻ മുദരിസാത്തുൻ, മുസ്ലിമുൻ മുസ്ലിമൂന. അപ്പോൾ സ്വദീഖാത്തുൻ എന്നുള്ളതിൻ്റെ മുഫ്രദ് എന്താണ്? സ്വദീഖത്തുൻ. മുസാഫിറുൻ മുസാഫിറൂന. ത്വാലിബത്തുൻ എന്നുള്ളതിൻ്റെ ജമ്മ ത്വാലിബാത്തുൻ. മുദരിസൂന എന്നുള്ളതിൻ്റെ മുഫ്രദ് മുദരിസുൻ. 16-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഖ്റ അൽ ജുമല വക്കമ്മിൽഹ കമാ ഫിൽ മിസാലി, സെൻറ്റൻസുകൾ വായിക്കുക എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കുക. അൽ മിസാൽ ഉദാഹരണം, ഫിൽ ഉസ്ബുഇ സബ്അത്തു അയ്യാമിൻ ഹാദാ ഹുവ അൽ യൗമു സാബിഅ, ഫിൽ കീസി ഖംസത്തു അഖ്ലാമിൻ ഹാദാ ഹുവൽ ഖലമു ഡാഷ്. ഇവിടെ അർത്ഥത്തിൽ വരുന്ന മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിൽ ഉസ്ബുഇ സബ്അത്തു അയ്യാമിൻ, ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ഹാദാ ഹുവൽ യൗമു സാബിഅ, ഇത് 7-ാമത്തെ ദിവസമാണ്. അതുപോലെ ഫിൽ കീസി ഖംസത്തു അഖ്ലാമിൻ, കവറിൽ 5 പേനകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇത് 5-ാമത്തെ പേനയാണെന്ന് പറയണം. എങ്ങനെ പറയും? ഹാദാ ഹുവൽ ഖലമുൽ ഖാമിസ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ലിൽ ബൈത്തി തിസ്അത്തു അബ്വാബിൻ, വീടിന് 9 വാതിലുകളുണ്ട്. ഇത് 9-ാമത്തെ വാതിലാണെന്ന് എങ്ങനെ പറയും? ഹാദാ ഹുവൽ ബാബു താസിയ. നെക്സ്റ്റ് 17 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ്. 3 മാർക്കുള്ളതിലെ ഫസ്റ്റ് ചോദ്യം, ആയിദ മുൽസഖൻ, ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ബി മുനാസബത്തി ഈദിലത്തഫാൽ, കുട്ടികളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്ററിൽ അൽ ഒൻവാൻ, അത്താരീഖ്, അൽ മക്കാൻ, അൽ വഖ്ത് എന്നിവ വേണം. ഒൻവാൻ എന്നാൽ ഹെഡിങ്, അത്താരീഖ് ഡേറ്റ്,
അൽ മക്കാൻ സ്ഥലം അൽ വക്ത് സമയം ചോദ്യത്തിൽ നിന്ന് തന്നെ ഹെഡിങ് ലഭിക്കുന്നതാണ് ഇവിടെ ഹെഡിങ് യോമോ ഈദിൽ അത്ഫാൽ കുട്ടികളുടെ ആഘോഷ ദിവസം നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത് നവംബർ 14 അപ്പോൾ താരീഖ് നവംബർ 14 നൽകാം താരീഖ് നൽകുമ്പോൾ അക്കത്തിൽ നൽകിയാൽ മതിയാകും നെക്സ്റ്റ് സ്ഥലം എഴുതണം ഫി റിഹാബി മദ്രസത്തിൽ ഹുക്കൂമിയ അസാനവിയ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് നെക്സ്റ്റ് അൽ വഖ്ത് സമയം ഫി സാഅത്തി താസിയ സുബാഹൻ രാവിലെ 9 ഇനി ലുയൂഫ് അതിഥികൾ ആരെല്ലാമാണെന്ന് നമുക്ക് ചേർക്കാവുന്നതാണ് ശിശുദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങിൽ വരുന്ന അതിഥികൾ സി രവീന്ദ്രനാഥ് മഅലി വസീറു തർബിയത്തി വ തഅലീം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നെക്സ്റ്റ് ശ്രീ നാരായണൻ മുദീറുൽ മുഖാത്ത അവസാനമായിട്ട് മർഹബൻ ബിക്കും ജമിയ ഓൾ ഓഫ് യു വെൽക്കം 3 പോസ്റ്റർ റെഡി അടുത്ത ക്വസ്റ്റ്യൻ മയ്യിസ് ബൈന തസ്രീഹാത്തി സ്വഹീഹ വൽ ഖാത്തിയ ശരിയായ പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയും വേർതിരിക്കുക അസ്വഹീഹ എന്നാൽ ശരിയായത് അൽ ഖാത്തിയ എന്നാൽ തെറ്റായത് സിറു നജാഹ എന്ന പാഠത്തിലെ 3 ഇവിടെ നൽകിയിരിക്കുന്നത് അസ്സഈദു മൻ യഅലമു മഖദുറാതിഹി വയുൻശിതുഹ സ്വന്തം കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നവനാണ് സന്തോഷവാൻ അൽ മുഹാവലത്തുൽ മുസ്തവീറ സിറു നജാഹ് നിരന്തരമായ പരിശ്രമമാണ് വിജയത്തിൻ്റെ രഹസ്യം അൽ കിസ്ലു സുല്ലമുൻ ഇലൽ ഫൗസി അലസത വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് ഇവിടെ സ്വഹീഹായിട്ടുള്ള പ്രസ്താവനകൾ അസ്സഈദു മൻ യഅലമു മഖദുറാതിഹി വയുൻശിതുഹ നെക്സ്റ്റ് പോയിന്റ് അൽ മുഹാവലത്തുൽ മുസ്തമിറ സിറു നജാഹെ തെറ്റായ പ്രസ്താവന ഏതാണ് അൽ കസ്ലു സുല്ലമുൻ ഇലൽ ഫൗസി അതാണ് ഖാത്തിഅ എന്ന കോളത്തിൽ എഴുതേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ഇഖ്റ അൽ ഫിഖ്റത ഗണ്ണിക വായിക്കുക വ അഇദ്ദ സലാസത അസ്ഇലതിൻ 3 ഉണ്ടാക്കുക മിൻഹ അതിൽ നിന്ന് ബി ഇസ്തിഖ്ദാമിൽ അദവാത്തി ഈ ചോദ്യ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് അദവാത്തുൽ അസ്ഇല ഏതൊക്കെയാണ് അയ്ന എവിടെ മത എപ്പോൾ മൻ ആര് മ എന്ത് ഇനി ഈ ഗണിക വായിച്ചു നോക്കാലോ വുലിദ അസ്സയ്യിദു സി എച്ച് മുഹമ്മദ് കോയ ഫി ഖറിയത്തി അത്തോളി അത്തോളി എന്ന സ്ഥലത്താണ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് ബി മുഖാത്തതി കാലിക്കുത്ത് കോഴിക്കോട് ജില്ലയിലെ സനത അൽഫിം വ തിസ് അമിയാ വ സബ്ഇം വ ഇഷ്രീന മിലാദിയ 1927 കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന സ്ഥലത്താണ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് വാലിദുഹു അലി മുസ്ലിയർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അലി മുസ്ലിയർ വ വാലിദുത്തുഹു മറിയം മാതാവിൻ്റെ പേര് മറിയം ലഹു മുഅല്ലഫാത്തു നദീദ അദ്ദേഹത്തിന് ധാരാളം കൃതികളുണ്ട് മിൻഹ അതിൽപ്പെട്ടതാണ് റിഹലത്തി ലിൽ ഹജ്ജ് അസ്സഹാബ റിഹലത്തി ഇല ലണ്ടൻ തൂഫിയ അദ്ദേഹം വഫാത്തായി സനത്ത അൽഫിം വത്തിസ് അമിയാ വസലാസിം വസമാനീന മിലാദിയ ഇതിൽ ഐന എന്ന അദാത്ത് കൊണ്ട് ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യമാണ് ഐന വുലിദ അസ്സയ്യിദു സി എച്ച് മുഹമ്മദ് കോയ സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ എവിടെയാണ് ജനിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മത്ത വുലിദ അസ്സയ്യിദു സി എച്ച് മുഹമ്മദ് കോയ സയ്യിദും സി എച്ച് മുഹമ്മദ് കോയ എപ്പോഴാണ് ജനിച്ചത് മൻ എന്ന അദാത്ത് കൊണ്ട് മൻ വാലിദു അസ്സയ്യിദി സി എച്ച് മുഹമ്മദ് കോയ 3 തയ്യാറാക്കാൻ പറഞ്ഞത് എങ്കിലും മാ എന്ന അദാത്ത് കൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മസ്മു വാലിദത്തിഹി ഈ ഗണ്ണികയിൽ നിന്ന് ഇനിയും ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാക്കാം 3 എഴുതിയാൽ 3 ലഭിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുൽ ബൈനൽ ഖാനത്തേനി 2 ചേർത്ത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം ജുബ്രാൻ ഖലീൽ ജുബ്രാൻ അലി അഹമ്മദ് ബാക്കസീർ വ ഇസ്ലാമ അജ്നിഹത്തു മിനന്നാർ അല്ലവാത്തിഫ് ഫോക്കസ് ഏരിയയിലെ പ്രധാന വ്യക്തികളെയും അവരുടെ പ്രധാന പുസ്തകങ്ങളും ഓർത്തുവെക്കാൻ എക്സാമിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് അജ്നിഹത്തു മിനന്നാർ അഥവാ അഗ്നിച്ചിറകുകൾ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ്റെ പ്രധാന പുസ്തകമാണ് അല്ലവാത്തിഫ് അതുപോലെ അലി അഹമ്മദ് ബാക്കസീർ എന്ന സാഹിത്യകാരൻ്റെ പ്രധാന പുസ്തകമാണ് വ ഇസ്ലാമ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഖ്റ അൽ ഫിഖ്റത വ അജിബ് അൻ അസ്ഇല ഗണ്ണിക വായിക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക വുലിദ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഫി കുറ്റിപ്പുറം
ഫി മുക്കാത്തത്തി മലപ്പുറം. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന സ്ഥലത്താണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത്. സനത്ത അൽഫിം വ തിസ് എം വ സിത്തി മീലാദിയ. 1906 അദ്ദേഹം ജനിച്ചത്. വാലിദഹു കൃഷ്ണൻകുറുപ്പ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണൻകുറുപ്പ്. വവാലിദത്തുഹു കുഞ്ഞിക്കുട്ടിയമ്മ, അവരുടെ മാതാവിൻ്റെ പേര് കുഞ്ഞിക്കുട്ടിയമ്മ. ലഖബുഹു ഷായിറുൽ ഖുവ, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ഷായിറുൽ ഖുവ, ശക്തിയുടെ കവി. തൂഫിയ, അദ്ദേഹം വഫാത്തായത് സനത്ത അൽഫിം വ തിസ് എം വ അർബൈൻ വ സബൈന മീലാദിയ, 1974. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. മതാ തൂഫിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ? തൂഫിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ സനത്ത അൽഫിം വ തിസ് എം വ അർബൈൻ വ സബൈന മീലാദിയ. മാ ലഖബു ഇടശ്ശേരി ഗോവിന്ദൻ നായർ? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സ്ഥാനപ്പേരെന്താണ്? ഷായിറുൽ ഖുവ, ശക്തിയുടെ കവി. അയിന വുലിത ഇടശ്ശേരി ഗോവിന്ദൻ നായർ? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? വുലിത ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഫി കുറ്റിപ്പുറം ബി മുഖാത്ത അതി മലപ്പുറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമലിൽ ഫറാഗ ബി വളഇ സീഗത്തിൻ മുനാസിബ ലിൽ അഫ്ആലി ഫിൽ ഖൗസൈനി കമാ ഫിൽ മിസാലി. അതായത്, ഉദാഹരണത്തിലുള്ളതുപോലെ ബ്രാക്കറ്റിലുള്ള ഫിഗലിനെ യോജിച്ച രൂപത്തിൽ വെച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഖറജ മാജിദുൻ മിനൽ മദ്രസത്തി മാഷിയൻ, ബ്രാക്കറ്റിൽ മഷ എന്ന് നൽകിയിരിക്കുന്നു. മഷ എന്ന ഫിഗലിനെ ഹാലായി ഉപയോഗിക്കുമ്പോൾ മാഷിയൻ എന്ന് വരുന്നു. അർത്ഥം, മാജിദ് മദ്രസയിൽ നിന്ന് നടക്കുന്നവനായിട്ട് പുറപ്പെട്ടു. നെക്സ്റ്റ് സെൻറ്റൻസ്. കത്തബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി. ജലസ എന്ന ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. അലൽ മഖാദി, ബെഞ്ചിന്മേൽ. ജലസ എന്ന ഫിഗലിനെ ഹാലായിട്ട് ഉപയോഗിക്കുമ്പോൾ ജാലിസൻ. കത്തബ മുഹമ്മദുൻ അദ്ദർസ ജാലിസൻ അലൽ മഖാദി, ബെഞ്ചിന്മേൽ ഇരിക്കുന്നവനായിട്ട് മുഹമ്മദ് പാഠം എഴുതി. നെക്സ്റ്റ് പോയിൻ്റ്. അൻഷദ നജീബുൻ അന്നഷീദത്ത ഡാഷ് നലറ ഫിൽ കിതാബി. നെലറ എന്ന ഫിഗലിൻ്റെ അർത്ഥം നോക്കി എന്നാണ്. നെലറ എന്ന ഫിഗല് ഹാലായി ഉപയോഗിക്കുമ്പോൾ നാളിറൻ. അൻഷദ നജീബ് അന്നഷീദത്ത നാളിറൻ ഫിൽ കിതാബി, പുസ്തകത്തിൽ നോക്കുന്നവനായിട്ട് നജീബ് പാട്ടുപാടി. നെക്സ്റ്റ് സെൻറ്റൻസ്. റജ അലവി മിനൽ മദ്രസത്തി ഡാഷ് റക്കിബ, ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. അലദ്ദ റാജ, റക്കിബ എന്ന ഫിഗലിൻ്റെ അർത്ഥം വാഹനം കയറി. ഇത് ഒരു ഹാലാക്കി മാറ്റുമ്പോൾ റാക്കിബൻ. റജ അലവി മിനൽ മദ്രസത്തി റാക്കിബൻ അലദ്ദ റാജത്തി, അർത്ഥം സൈക്കിളിന്മേൽ കയറിയവനായിട്ട് മദ്രസയിൽ നിന്ന് അലവി മടങ്ങി. ജലസ എന്ന ഫിഗലിൻ്റെ ഹാലായിട്ടുള്ള രൂപം ജാലിസൻ. നലറ നാളിറൻ, റക്കിബ റാക്കിബൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റത്തിബ് അൽ കലിമാത്തി ഹത്ത തസീറ ജുംലത്തൻ മുഫീദ, പൂർണ്ണമായ ആശയം വരുന്ന വാചകമാക്കി പദങ്ങളെ ക്രമീകരിക്കുക. ഗോവിന്ദൻ സ്വദീഖാനി, അലവി ഹമീമാനി. ഹലാവത്ത് സ്വദാക്ക എന്ന ഷോർട്ട് സ്റ്റോറിയിലെ ഒരു വചനമാണിത്. ഗോവിന്ദൻ വ അലവി സ്വദീഖാനി ഹമീമാനി എന്നാണ് ശരിയായ ക്രമം. നെക്സ്റ്റ് പോയിൻ്റ്. ഹുമാ ഫി മദ്രസത്തിൻ യദ്രുസാനി വാഹിദത്തിൻ, ഉത്തരം ഹുമാ യദ്രുസാനി ഫി മദ്രസത്തിൻ വാഹിദ. നെക്സ്റ്റ് പോയിൻ്റ്. റാഹത്തുൻ അൽ കലാമി അൽ ലിസാനി ഫി ഖില്ലത്തി, ശരിയായ ക്രമം റാഹത്തുൽ ലിസാനി ഫി ഖില്ലത്തിൽ കലാമി, ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇഖ്റാ സുതൂറ, വരികൾ വായിക്കുക. വ അജിബ അനിൽ അസ്ഇല, ചോദ്യത്തിന് ഉത്തരം പറയുക. ഫറഅയ്തു ഉമ്മൻ ബാദിയൻ ഫി വജ്ഹിഹ അസ്റുൽ ബുക്ക, മുഖത്ത് കരച്ചിലിൻ്റെ അടയാളങ്ങൾ പ്രകടമായ ഒരു മാതാവിനെ ഞാൻ കണ്ടു. വറഅയ്തു വുൽദൻ സബഅതൻ സുഫ്രൻ ഇജാഫൻ അഷ്ഖിയ, നിർഭാഗ്യവാന്മാരായ മെലിഞ്ഞ മഞ്ഞ നിറം ബാധിച്ച 7 കുട്ടികളെ ഞാൻ കണ്ടു. സൂദുൽ മലാബിസി കദ്ദുജ, ഇരുട്ടുപോലെ കറുത്ത വസ്ത്രങ്ങളുള്ള. ഹുമ്രുൽ മഹാജിരി കദ്ദിമാ, രക്തം പോലെ ചുവന്ന കൺതടങ്ങളുള്ള. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. കം വലദൻ മാൽ ഉമ്മി, ഉമ്മയുടെ കൂടെ എത്ര കുട്ടികളുണ്ട്? ഉത്തരം സബ്അതു ഔലാദീൻ, 7 കുട്ടികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാദാ ഫി വജ്ഹിൽ ഉമ്മി, ഉമ്മയുടെ മുഖത്ത് എന്താണുള്ളത്? ഉത്തരം അസറുൽ ബുക്കാവ്, കരച്ചിലിൻ്റെ അടയാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൈഫ മലാബിസുൽ ഔലാദ്, കുട്ടികളുടെ വസ്ത്രങ്ങൾ എങ്ങനെയായിരുന്നു?
സൂദുൽ മലാബിസി കദ്ദുജ, ഇരുട്ട് പോലെ കറുത്ത വസ്ത്രമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഅദ്ദ മുദക്കിറത്തൻ അനിൽ ലുഗത്തിൽ അറബിയ ബി മുസാഅദത്തി നിഖാത്തി താലിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ അറബി ഭാഷയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. പോയിന്റുകൾ: ലുഗത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഭാഷ; അൽ യൗമുൽ ആലമീനി ലുഗത്തിൽ അറബിയ, അന്താരാഷ്ട്ര അറബിക് ദിനം; ലുഗത്തുൻ റസ്മിയ, ഔദ്യോഗിക ഭാഷയാണ്; ലദൽ ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ; തുദരിസുഫി കേരള, കേരളത്തിൽ പഠിപ്പിക്കുന്നു. അഹ്മിയത്തുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ പ്രത്യേകതകൾ; അൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ; തകവ്വനത്ത് മിനൽ ലുഗാത്തി സാമിയ, സെമിറ്റിക് ഭാഷകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്; വഹിയ, അത്; മിൻ ഇഹദ അൽ ലുഗാത്തിൽ ആലമിയ, ലോകഭാഷകളിൽപ്പെട്ട ഒന്നാണ്; വലുഗത്തിൽ ഖുർആൻ വൽ ഹദീസ്, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഭാഷയാണ്; വലുഗത്തുൻ റസ്മിയ ലദ ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയാണത്; നഹ്തഫിലു നമ്മൾ ആഘോഷിക്കുന്നു, ബിൽ യൗമിൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ കുല്ല ആമിൻ ഫി സമാനി അശ്ര ഡിസംബർ, എല്ലാ വർഷവും ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആഘോഷിക്കുന്നു. ഹാദിഹിൽ ലുഗ തുദരിസു കേരള ഫി റൗദാത്തിൽ അത്ഫാലി വൽ മദാരിസ് വൽ കുല്ലിയാത്തി വൽ ജാമിഅത്ത്, കേരളത്തിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കുട്ടികളുടെ നഴ്സറികളിലും വരെ അറബി ഭാഷ പഠിപ്പിക്കുന്നു. ഇന്ന താരിഖ് ലുഗത്തിൽ അറബിയ ലാ യത്തിമു ഇല്ലാ ബി തദക്കുരിൽ മലികി ശ്രീമൂലം തിരുനാൾ, വവക്കം അബ്ദുൽ ഖാദർ മൗലവി വ സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ വഗൈറഹും മിനൽ ഉലമായി വസ്സുഅമായി ലദീന ജഹദു ലിനശ്രി ഹാദിഹി ലുഗ. ശ്രീമൂലം തിരുനാൾ രാജാവ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ എന്നിവരെയും അതുപോലെ അറബി ഭാഷാ പ്രചരണത്തിന് പരിശ്രമിച്ചവരായ മറ്റു പണ്ഡിതന്മാരെയും നേതാക്കളെയും ഓർത്തിട്ടല്ലാതെ അറബി ഭാഷാ ചരിത്രം പൂർണ്ണമാവുകയില്ല. ഇങ്ങനെയൊരു പാരഗ്രാഫ് എഴുതിയാൽ 3 മാർക്ക് സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. റത്തിബ് അൽ ജുമലൽ ആതിയ ഹത്ത തുസീറഹിക്കായ, ഒരു കഥയായി മാറുന്നതുവരെ താഴെയുള്ള സെൻറ്റൻസുകളെ ക്രോഡീകരിക്കുക. വക്കാന അലവി യത്തനാവലു അൽ വജബാത്തി മിൻ മത്വാമി അബീഹി, പിതാവിൻ്റെ ഹോട്ടലിൽ നിന്ന് അലവി ഭക്ഷണം കഴിക്കുമായിരുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, വലാക്കിൻ സ്വബറ അലവി ലിയഹ്ഫല ഇസ്സത്ത് സദീഖിഹി, പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അലവി ക്ഷമിച്ചു. നെക്സ്റ്റ് പോയിൻ്റ്, കാന ഗോവിന്ദൻ വ അലവി സ്വദീഖാനി, ഗോവിന്ദനും അലവിയും കൂട്ടുകാരായിരുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, യൗമൻ, ഒരു ദിവസം, റആ വാലിദു അലവി, അലവിയുടെ പിതാവ് കണ്ടു, ഹാദൽ അമൽ, ഈ പ്രവൃത്തി, ഫഗലിബ, അദ്ദേഹം ദേഷ്യപ്പെട്ടു. നെക്സ്റ്റ് പോയിൻ്റ്, കുല്ല യൗമിൻ യുഹ്ഫി അൽ മൗസ ലി സദീഖിഹി ഗോവിന്ദൻ, എല്ലാ ദിവസവും തൻ്റെ കൂട്ടുകാരൻ ഗോവിന്ദന് വേണ്ടി അവൻ പഴം എടുത്തു വെക്കും, മറച്ചു പിടിക്കും. ക്രമം തെറ്റിച്ച് നൽകിയിരിക്കുന്ന ഈ കഥ ഒന്ന് ക്രമത്തിലാക്കി നോക്കാം. കാന ഗോവിന്ദൻ വ അലവി സദീഖാനി ഹമീമാനി, വക്കാന അലവി യത്തനാവലു അൽ വജബാത് മിൻ മത്അമി അബീഹി, കുല്ല യൗമിൻ യുഹ്ഫ അൽ മൗസ ലി സദീഖിഹി ഗോവിന്ദൻ, യൗമൻ റആ വാലിദു അലവി ഹാദൽ അമൽ ഫഗലിബ വലാക്കിൻ സബറ അലവി ലിയഹ്ഫല സദീഖിഹി ഗോവിന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉക്തുബ് ഹിവാറൻ ബൈന ലൈല വ ഉമ്മിൽ അത്ഫാലി ഫി ലോ ഇൻ മൻലൂമിൻ മുവാസത്തു തിഫ്ല, മുവാസത്തു തിഫ്ല എന്ന കവിതയുടെ വെളിച്ചത്തിൽ കുട്ടികളുടെ മാതാവും ലൈലയും തമ്മിൽ നടന്ന സംഭാഷണം എഴുതുക. ഒരു സംഭാഷണത്തിൻ്റെ മോഡൽ നോക്കൂ. ലൈല, മസ അൽ ഖൈർ. ഉമ്മുൽ അത്ഫാൽ, മസ അന്നൂർ. ലൈല, ബിമ തബ്ക്കിയ ഉമ്മ, എന്തിനാണുമ്മ നിങ്ങൾക്കറിയുന്നത്? ഉമ്മുൽ അത്ഫാൽ, അത്ഫാലി യത്തലാഉന ബിൽ ജോയ്, എൻ്റെ മക്കൾ വിശപ്പിനാൽ കരയുന്നുണ്ട്. ലൈല, ലാ തഹസനിയ ഉമ്മി ഉസായിദുക്കി, എൻ്റെ മാതാവേ ദുഃഖിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഉമ്മുൽ അത്ഫാൽ, ശുക്രൻ ജസാക്കില്ലായി ഖൈറ, താങ്ക്സ്, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ലൈല, അഫ്വൻ,
വെൽക്കം. അല്ലാഹു യഹ്ഫലുക്കും വയറാക്കും. അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉക്തബു ഫിഖ്റത്തൻ അനിൽ മദ്രസത്തി, സ്കൂളിനെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. ബി ഇസ്തിഖ്ദാമി നിഖാത്തി താലിയ, താഴെയുള്ള പോയിന്റുകളുടെ ഉപയോഗത്തോടെ. അൽ മുദരിസൂന വൽ മുദരിസാത്ത്, അധ്യാപകന്മാരും അധ്യാപികമാരും. അദ്ദാരിസൂന വ ദാരിസാത്ത്, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. അൽ മൽഅബു വൽ മക്തബ, കളിസ്ഥലവും ലൈബ്രറിയും. അൽ ഹദീഖത്ത് വൽ മുഖ്തബർ, ലബോറട്ടറിയും തോട്ടവും. ഈ പോയിന്റുകളെല്ലാം ചേർത്ത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കാനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്കൂളിനെ കുറിച്ച് തയ്യാറാക്കിയ ഒരു ഖണ്ഡിക ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ മദ്രസത്തു സ്കൂൾ, മദ്രസത്തി ജമീലത്തുൻ വ കബീറത്തുൻ, എൻ്റെ വിദ്യാലയം വളരെ വലിയതും ഭംഗിയുള്ളതുമാണ്. വഹിയ അജ്മലിൽ മനാസിലി, ഫിഹ കസീറു മിനൽ മുദരിസീന വൽ മുദരിസാത്ത്, അവിടെ ധാരാളം അധ്യാപകരും അധ്യാപികമാരും ഉണ്ട്. വ ദാരിസൂന വ ദാരിസാത്ത്, അവിടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട്. വ ഫിഹ അൽ ഹദീഖത്തുൽ ജമീല, അവിടെ ഭംഗിയുള്ള തോട്ടമുണ്ട്. വൽ മുഖ്തബറുൽ വാസിഅ, വിശാലമായ ലബോറട്ടറി ഉണ്ട്. വ അഖ്റഉൽ കുതുബ മിൻ മക്തബത്തിൽ മദ്രസത്തി, സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു. വ അൽഅബു ഫീ മൈദാനിൽ മദ്രസത്തി, സ്കൂളിലെ ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കളിക്കുന്നു. ഇങ്ങനെ ചെറിയ ഒരു പാരഗ്രാഫ് മതി 3 മാർക്ക് ലഭിക്കാൻ. ഇനി 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 29 മുതൽ 34 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതം. ആയിദ തർജ്ജമത്തൽ ഹയാത്തി അൻ അലി അഹമ്മദ് ബാക്കസീർ ബിസ്തിഖ്ദാമി നിഖാത്തി താലിയ, ഇവിടെ നൽകിയിരിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അലി അഹമ്മദ് ബാക്കസീറിനെ കുറിച്ച് ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. അൽ വിലാദ ജനനം, ഇന്തോനേഷ്യ സനത്ത് അൽഫിം വ തിസ് ഇമ വ അഷറ മീലാദിയ. അദ്ദിറാസ പഠനം, ജാമിയത്തുൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി. അൽ മൻസബ് സ്ഥാനം, മുദരിസുൽ ലുഗത്തിൽ ഇഞ്ചിലീസിയ, ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകൻ. അൽ മുഅല്ലഫാത്ത് കൃതികൾ, മിൻ ഫൗഖി സുബ്ഹ സമാവാത്തിൻ ഷഹർസാദ് എന്നീ 2 കൃതികൾ. അൽ വഫാത്ത് മരണം, സനത്ത അൽഫിം വത്തിസ് ഇമിയ വത്തിസ് ഇമ സിത്തീന മിലാദിയ. ഇവ പാരഗ്രാഫ് രൂപത്തിൽ ഒരു പ്രൊഫൈൽ തയ്യാറാക്കി നോക്കാം. ആദ്യം അലി അഹമ്മദ് ബാക്കസീർ എന്ന് ഹെഡിങ് നൽകുക. ശേഷം അൽ വിലാദ എന്ന പോയിന്റ് എഴുതുക. വുലിദ അലി അഹമ്മദ് ബാക്കസീർ ബി ഇന്തോനേഷ്യ സനത്ത അൽഫിം വത്തിസ് ഇമിയ വ അഷറ മിലാദിയ. നെക്സ്റ്റ് അദ്ദിറാസ രേഖപ്പെടുത്തുക. വക്കാന യദ്രുസുഫി ജാമിഅത്തി അൽ അസ്ഹർ. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് രേഖപ്പെടുത്തുക. വ മുദരിസൻ ലുഗത്തിൽ ഇഞ്ചിലീസിയ. പിന്നെ കൃതികൾ ചേർക്കുക. വ മിൻ മുഅല്ലഫാത്തിഹി അൽ മഷ്ഹൂറ മിൻ ഫൗഖി സബ്ഉ സമാവാത്തിൻ ഷഹർസാദ്. അവസാനം ചേർക്കേണ്ടത് വഫാത്ത്, തൂഫിയ സനത്ത അൽഫിം വ തിസ്ഇമാ വ തിസ്ഇമ സിത്തീന മീലാദിയ. നെക്സ്റ്റ് 30-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു തക്രീർ റിപ്പോർട്ടാണ്. ഇഖ്റഉ അത്തഖ്രീറ വ അഇദ്ദൽ ബർനാമിജ്, റിപ്പോർട്ട് വായിച്ച് ഒരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുക. കാലിക്കൂത്ത് കോഴിക്കോട്, ജറത്ത് അംസിൻ ഹഫ്ലത്തുൻ ബി മുനാസിബത്തിൽ യോമിൽ ആലമി ലി ലുഗത്തിൽ അറബിയ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ അൽ മിസാലിയ ബി കാലിക്കൂത്ത്. കോഴിക്കോട് പബ്ലിക് സ്കൂളിൽ വെച്ച് അന്താരാഷ്ട്ര അറബിക് ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു പാർട്ടി നടന്നു. ഖാമ ബി ഇഫ്തിതാഹി അൽ ഹഫ്ല, ആ പാർട്ടി ഉദ്ഘാടനം ചെയ്തത് മുദീറുൽ മുഖാത്ത, ജില്ലാ ഡയറക്ടറായിരുന്നു. റഅസ ഫിൽ ഹഫ്ലത്തി നാളിറുൽ മദ്രസ, ഹെഡ് മാസ്റ്റർ പാർട്ടി അധ്യക്ഷത വഹിച്ചു. അൽ ഖാഹുത്ബത്ത് തഹാനി റഈസുൽ ലജ്നത്തിൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി ആശംസാ പ്രസംഗം അർപ്പിച്ചു. റഹബ ബിൽ ഹഫ്ലത്തി മുദരിസുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷാധ്യാപകൻ സ്വാഗതം പറഞ്ഞു. വഖാമ ബിഖത്തി ശുക്ർ അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ നന്ദി വാക്കു പറഞ്ഞു. ബർനാമജിൽ പ്രത്യേകമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. കലിമത്ത് തർഹേബ്, അർ റഈസ്, അൽ ഇഫ്തിതാഹ്, ഖുതുബത്ത് തഹാനി. പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഹെഡിങ് നിർബന്ധമാണ്. അൽ യൗമുൽ ആലമി ലിലുഗത്തിൽ അറബിയ, കലിമത്ത് തർഹേബ്, സ്വാഗത പ്രസംഗം മുദരിസുൽ ലുഗത്തിൽ അറബിയ, അർ റഈസ്, അധ്യക്ഷൻ നാദിറുൽ മദ്രസ, അൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം മുദീറുൽ മുഖാത്ത, അൽ ഖുതുബ, പ്രസംഗം റഈസു ഖിസ്മി ലുഗത്തിൽ അറബിയ, ഖുതുബത്ത് തഹാനി, ആശംസാ പ്രസംഗം റഈസുൽ ലജ്നത്തിൽ മുദരിസീൻ, ഖത്തു ശുക്ർ അരീഫുൽ മദ്രസ. ഇത്രയും എഴുതിയാൽ 4 മാർക്ക് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഖ്റഉ തർജ്ജമത്തുൽ ഹയാത്തി വ ആയിദ ബയാനത്തിൻ ശഖ്സിയ, താഴെയുള്ള
പ്രൊഫൈൽ വായിച്ച് ഒരു ബയോഡാറ്റ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഷായറുൻ ലബനാനിയൻ, ലബനാനിലെ കവിയാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. വുലിദ ബി ലബനാൻ സനത അൽഫിം വസമാനിമി ആഹ് വസലാസിം വസമാനീന മീലാദിയ. 1883 ലബനാനിൽ അദ്ദേഹം ജനിച്ചു. വാലിദുഹു ഖലീൽ ജിബ്രാൻ, പിതാവിൻ്റെ പേര് ഖലീൽ ജിബ്രാൻ. വവാലിദത്തുഹു, മാതാവിൻ്റെ പേര് കമീലിയ റഹ്മ. ലഹു, അദ്ദേഹത്തിനുണ്ട്. മുഅല്ലഫാത്തുൻ കസീറ, ധാരാളം കൃതികൾ. മിസ്ല, ഉദാഹരണം, റംലുൻ വസുബുദുൻ വ ദംഅതു വ ഇബ്തിസാമ. തോഫിയ സന അൽഫിം വത്തിസ് എമിയാ വവാഹിദി വസലാസീന മീലാദിയ. ഈ പ്രൊഫൈൽ വെച്ച് നമുക്കൊരു ബയാനത്തിൻ ശക്സിയ ബയോഡാറ്റ തയ്യാറാക്കാം. അൽ ഇസ്മുൽ കാമിൽ, പൂർണ്ണമായ നാമം ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. മക്കാനുൽ മീലാദ്, ജനനസ്ഥലം ലബനാൻ. ആമുൽ മീലാദ്, ജനനവർഷം അൽഫു വസമാനുമിയ വസലാസും വസമാനൂന മീലാദിയ. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര് ഖലീൽ ജിബ്രാൻ. ഇസ്മുൽ വാലിദ, മാതാവിൻ്റെ പേര് കമീലിയ റഹ്മ. അൽ ജിൻസിയ ലബനാനിയ, അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി ലബനാനിയ. അൽ മുഅല്ലഫാത്ത്, കൃതികൾ റംലുൻ വസുബുദുൻ ദംഅതും വ ഇബ്തിസാമ. ആമുൽ വഫാത്ത്, മരണവർഷം അൽഫു വത്തിസ് ഉമിയ വവാഹിദുൻ വസലാസൂന മിലാദിയ. 1931. അങ്ങനെ 4 മാർക്കിൻ്റെ ബയോഡാറ്റ ഇവിടെ റെഡി. ഇനി 32-ാമത്തെ ചോദ്യം. ആയിദ്ദ ഇസ്തിബിയാനൻ, ഒരു ക്വസ്റ്റ്യൻ അയർ തയ്യാറാക്കുക. ലിൽ മുഖാബലത്തി മാ റഈസിൽ മജ്ലിസിൽ ഖുറവി അൽ ജദീദ്, പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അയർ തയ്യാറാക്കുക. കുറച്ച് പോയിൻ്റുകൾ നൽകിയിരിക്കുന്നു, അവ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇസ്തിബിയാൻ തയ്യാറാക്കേണ്ടത്. അൽ ഉസ്ര, കുടുംബം. അൽ ദിറാസ, പഠനം. അൽ മുഅഹിലാത്ത്, ക്വാളിഫിക്കേഷൻസ്. അൽ ജവായിസ്, പുരസ്കാരം. അൽ ഇൻജാസാത്ത്, നേട്ടങ്ങൾ. അൽ ഹിവായ, ഹോബി. അൽ ബർനാമജിൽ ജദീദ്, പുതിയ പ്രോഗ്രാം. ഈ പോയിൻ്റുകളെല്ലാം വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി നോക്കാം. മിൻ ഫളിക് ഇസ്മുക്കൽ കാമിൽ, താങ്കളുടെ പൂർണ്ണമായ പേരെന്താണ് പ്ലീസ്? കം അള്ളാ ഇൻ ഫി ഉസ്രത്തിക, താങ്കളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്? അയിനക്കാലത്ത് ദിറാസത്തുക, താങ്കളുടെ പഠനം എവിടെയായിരുന്നു? മാഹിയ മുഅഹിലാതുക അത്തഅലീമിയ, താങ്കളുടെ പഠന യോഗ്യതകൾ എന്തെല്ലാമാണ്? മാഹിയ ജവായിസുകൽ മഷൂറ, താങ്കളുടെ പ്രസിദ്ധമായ പുരസ്കാരങ്ങൾ ഏതെല്ലാമാണ്? അയ്യു ഇൻജാസാത്തിൻ ഹസൽത്ത ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ എന്ത് നേട്ടങ്ങളാണ് താങ്കൾ നേടിയിരിക്കുന്നത്? മാഹിയ ഹിവായത്തുക, താങ്കളുടെ ഹോബി എന്താണ്? വൽ ബർനാമജുൽ ജദീദ്, പുതിയ പ്രോഗ്രാം എന്താണ്? ഇങ്ങനെ ഇസ്തിബിയാൻ എഴുതുമ്പോൾ 8 പോയിൻ്റുകൾ എഴുതിയാൽ നമുക്ക് 4 മാർക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആയിദ്ദ ഫിഖ്റത്തൻ അൻ വിലായത്തി കേരള, കേരള സംസ്ഥാനത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. ബി മുസാദത്തി നിഖാതി താലിയ, നെക്സ്റ്റ് നൽകിയിരിക്കുന്ന പോയിൻ്റുകളുടെ സഹായത്തോടെ. അല്ലാസിമ തലസ്ഥാനം, അല്ലുഗ ഭാഷ, അത്തൊബിഅ പ്രകൃതി, അദിയാനൻ മുഖ്തലിഫ വ്യത്യസ്തമായ മതങ്ങൾ, അല്ലുഹ്വത്തു വൽ മഹബ്ബ സ്നേഹവും സാഹോദര്യവും, അൽ അൻഹാറുൽ ജിബാൽ മലകളും പുഴകളും, അൽ അഗ്യാദ് ആഘോഷങ്ങൾ. ഈ പോയിൻ്റുകളുടെ സഹായത്തോടെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കിയത് നോക്കൂ. കേരള വിലായത്തിൻ ജമീല, ഭംഗിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഹിയ ഖാദിറത്തുൻ അല തർഖിയത്തി ഫിൽ ഉലൂമി വൽ ഫുനൂനി, കലയിലും ശാസ്ത്രത്തിലും വളരെ ഉന്നതിയിലാണത്. തുൽഹറു ഫിഹ ആസാറു തഖദ്ദുമി, പുരോഗതിയുടെ അടയാളങ്ങൾ അവിടെ പ്രകടമാകുന്നു. അൽ അസ്ഹാറു തബ്തസിമു ഫിഹ, അവിടെ പൂക്കൾ പുഞ്ചിരിക്കുന്നു. വയഫൂഹു മിൻഹ അത്വീബു വയന്തശിറു ഫിഹ, അവിടെ സുഗന്ധം വ്യാപിക്കുന്നു. അത്വയൂറു പക്ഷികൾ തർക്കുസുഫി ബുസ്താനിഹ, അവിടുത്തെ പൂന്തോട്ടത്ത് നൃത്തം ചെയ്യുന്നു. വൽ ഔലാദു യർഫഊന അസ്വാതഹും ബി അൽഹാനിഹ, കേരളത്തെക്കുറിച്ചുള്ള രാഗം കൊണ്ട് കുട്ടികളുടെ ശബ്ദം ഉയരുന്നു.
فيها البحر والنهر والبحيرات ذات الأسماك الكثيرة ധാരാളം മത്സ്യങ്ങളുള്ള കായലുകളും പുഴയും കടലും എല്ലാം അവിടെയുണ്ട് വഫീഹ ജിബാലുൻ മുർത്തഫ മുസയ്യന ബിഷുജൈറാത്തി ശായ് തേയിലകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഉയർന്ന പർവ്വതങ്ങളുണ്ട് യസ്കുനു നാസു ഫീഹ അഹബ്ബ മാ ഇഖ്തിലാഫി അദിയാനിഹി വ്യത്യസ്തമായ മതങ്ങളോടുകൂടി തന്നെ വളരെ സ്നേഹത്തോടെ അവിടെ ജനങ്ങൾ താമസിക്കുന്നു അൽ മുസ്ലിമൂന വൽ ഹിന്ദുക്കിയൂന വൻ നസ്വാറ യഈഷൂന ഇഖ്വാന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സഹോദരന്മാരായി ജീവിക്കുന്നു വതഖാഉ അൽ മആബിദു വൽ കനായിസു ബിജിവാരിൽ മസാജിദി പള്ളികളുടെ അടുത്ത് ചർച്ചുകളും മറ്റു ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നു അൻ അമല്ലാഹു അല ഹാദൽ ബലദ് ബിനിഅമിഹി അൽ വാഫിറ അല്ലാഹു അവൻ്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടെ ഈ നാടിനെ അനുഗ്രഹിച്ചിരിക്കുന്നു ജീവിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും അല്ലാഹു നൽകിയിരിക്കുന്നു അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പോയിന്റുകളെല്ലാം ചേർത്ത് ഒരു ഗണ്ണിക തയ്യാറായിരിക്കുന്നു 4 മാർക്കിനുള്ള ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മുമ്പ് സൂചിപ്പിച്ചതാണ് അതിനാൽ തന്നെ നിങ്ങളെല്ലാവരും ഈ ഉത്തരം എഴുതിയെന്ന് വിചാരിക്കട്ടെ ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ ലാഹിൽ അൽ ജദ്വല വ അജ്ബാനിൽ അസ്ഇല നൽകിയിരിക്കുന്ന ബോക്സ് നന്നായി വീക്ഷിക്കുക ശേഷമുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക അലിസ്മ് പേര് മക്കാന് സ്ഥലം ആം വർഷം അൽ മുഅല്ലഫാത്ത് കൃതികൾ ഫോക്കസ് ഏരിയയിലുള്ള പ്രധാന വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണമെന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു APJ അബ്ദുൽ കലാം അദ്ദേഹം ജനിച്ചത് രാമേശ്വരം ജനിച്ച വർഷം 1931 അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി അജ്നിഹത്തു മിനന്നാർ അതുപോലെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ജനിച്ചത് ലബനാനിൽ 1883 അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമാണ് അന്നബി നെക്സ്റ്റ് CH മുഹമ്മദ് കോയ അറ്റോളി എന്ന സ്ഥലത്താണ് ജനിച്ചത് 1927 അത് അദ്ദേഹത്തിൻ്റെ അസ്സഹാബ എന്ന പുസ്തകം വളരെ പ്രശസ്തമാണ് നെക്സ്റ്റ് ജമീൽ സിദ്ദിഖി അസ്സഹാവി അദ്ദേഹം ജനിച്ചത് ഇറാഖിൽ 1863 അറുബായാത്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം ഇനി നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം വുലിദ് ഫി ഖറിയത്തി അത്തോളി മൻ ആരാണ് അത്തോളിയിൽ ജനിച്ചത് ഉത്തരം CH മുഹമ്മദ് കോയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൻ അല്ലഫ അ റുബായാത്ത് റുബായാത്ത് എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം ജമീൽ സിദ്ദിഖി അസ്സഹാവി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മത്താ വുലിദ മുഅല്ലിഫു കിതാബി അജ്നിഹത്തു മിനന്നാർ അജ്നിഹത്തു മിനന്നാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എപ്പോഴാണ് ജനിച്ചത് ആ പുസ്തകത്തിൻ്റെ രചയിതാവ് APJ അബ്ദുൽ കലാമാണ് 1931 അദ്ദേഹം ജനിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാ ഹുവ കിതാബു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ്റെ പുസ്തകം ഏതാണ് അന്നബി എന്ന പുസ്തകമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതോടെ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 40 സ്കോറിൽ 36 മുകളിലേക്ക് സ്കോർ ലഭിച്ചാൽ A+ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും A+ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മഅസ്സലാം.